ആരോപണം എന്താ? കാര്യമായി പറഞ്ഞ വച്ചൊരാരോപണം അത് മറ്റൊന്നല്ല. എന്താ? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. തിരുവനന്തപുരത്ത് ഒരു മുഖാമുഖം നടത്തി. അവിടെ ഈ വാദം ഇങ്ങനെ നാടുകള് പറഞ്ഞു നടക്കുന്ന പലരും ആ സദസ്സിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു തെളിവ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് ഒരു തെളിവിന്റെ അംശം കാണിച്ചു തരാൻ ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു. ഒരുത്തരം കണ്ടില്ല, വായിച്ചില്ല. എന്തേ വായിക്കാത്തത്? വൈക്കട്ടെ, ഇങ്ങനെ ആട്ടുകാരോട് പറയാ, നിങ്ങൾ സക്കരിയയും ടീമും ഔലിയാക്കളെ വിളിക്കുന്നതിന് പകരം ജിന്നുകളെ വിളിക്കുന്നു. ഞങ്ങൾ കാന്തപുരവും ടീമും ഞങ്ങൾ ഔലിയാക്കളെ വിളിച്ചു. എവിടെ മൗലവി വ്യത്യാസം? വൈക്കട്ടെ, ഇങ്ങനെ ആട്ടുകാരോട് പറയാ. അല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിലെ തെളിയിക്കാൻ സാധ്യമല്ല. തെളിയിക്കാൻ സാധ്യല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ? പിന്നെ ഒരു ഒരു ഇസ്ലാഹ് മാസിക ഇങ്ങനെ എടുത്തു കാണിക്കും. ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക. എന്നൊരു ചോദ്യം, ആരാ കോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോൾ ചോദിക്കുക, ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്? അതിൽ ജബ്ബാർ മൗലവി നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളരായങ്ങൾ പറയുന്ന കള്ളക്കച്ചവടക്കാരൻ നമ്മുടെ നാട്ടില്, അവര് പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആ മറുപടി പറയുന്നതിനിടയിൽ ഒരു വാചകം, ആ വാചകം ഇവര് മുറിച്ചു മാറ്റി. എന്താണ് ആ വാചകം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും റാക്കറ്റിൽ മനുഷ്യൻ വിലക്ക് ചിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ തേട്ടമതിലില്ല. ഇടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാകുന്നത്. നെല്ലിക്കുറ്റി മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി തന്നെ പറയുന്നത് കാണുക. ഇങ്ങനെ ജബ്ബാർ മൗലവി എഴുതി പോയ ഒരു വാചകം, ആ വാചകത്തെ പിടിച്ചുകൊണ്ടാണ് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ത്? അത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന്. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ്, 2008 ജനുവരിയിലെ ഇസ്ലാഹ്. അതിലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ 1 വന്ന ഒരു ലേഖനത്തിലെ ചില പരാമർശങ്ങൾ അല്ലാഹുവല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടമൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണി ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം. അതെ, കൃത്യമായി പത്രാധിപര് മറുപടിയും പറഞ്ഞു. എന്താ പത്രാധിപര് മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല.
വിജനപ്രയ പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം വെച്ചാല് കണ്ണ് കാണാത്ത ആളുകളാണല്ലോ കൂടുതലും പടവരുടെ കൂട്ടത്തില്, ഓരോ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരല്പം വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. 2008 കഴിഞ്ഞു, 2009 ആയി, എന്നാലും പഴയ പല്ലവി ഇങ്ങനെ പാടാതെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ, ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു.